ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് ട്വൽവിൻ്റെ ചാപ്റ്റർ 3 ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രിയുടെ പാർട്ട് 7 വീഡിയോ ആണ് ഇട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക് എന്ന് പറയാം, ഫ്രഷ് ആയിട്ടൊരു ടോപ്പിക്കാണ്, സെൽസ് ഓർ ബാറ്ററീസ്. നമ്മൾ ഈ ബാറ്ററീസ് എല്ലാം എവിടെ കാണുന്നത്? നമ്മുടെ വാച്ചിൽ, ടോർച്ചുകളിൽ, അല്ലേ, ക്ലോക്കിൽ, അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നമ്മൾ ഡെയിലി ആയിട്ട് കാണുന്ന കുറേ സംഭവങ്ങളിൽ നമ്മൾ ബാറ്ററിയും സെല്ലുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ബാറ്ററി എന്ന് പറഞ്ഞ ടേമിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഇറ്റ് റിഫേഴ്സ് ടു എ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ സെൽസ് കണക്റ്റഡ് ഇൻ സീരീസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് സോഴ്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. അതായത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സിനെ കൊണ്ട് നടക്കാൻ പറ്റില്ല. നമുക്ക് വാച്ച് ആവശ്യമുണ്ട്. പക്ഷേ ഈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊരു വലിയ സോഴ്സാണെങ്കിൽ അതിനെ നമുക്ക് കൊണ്ട് നടക്കാമെന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ ചെറിയൊരു ഫോമിലൊക്കെ ആക്കി മാറ്റുന്നതാണ് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ സെൽസ് സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതൊരു സെല്ലാണ് വിചാരിക്കുക, അതിനെ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് എന്ത് പറയുക, ബാറ്ററി എന്ന് പറയുക. ഓക്കെ. ആൻഡ് ഈ സെല്ലുകളെ നമ്മൾ പലതരത്തിലായിട്ട് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാണ്? ഒന്ന് പ്രൈമറി, സെക്കൻഡറി, ഫ്യുവൽ സെൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രൈമറി സെല്ലിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പ്രൈമറി സെൽ, പ്രൈമറി സെല്ലിൽ ദ സെൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഓൺലി വൺസ്, ദെൻ സെൽ ഓർ ബാറ്ററി ബിക്കംസ് ഡെഡ്. ആഫ്റ്റർ ദി യൂസ് ഓവർ എ ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈം ദ സെൽ റിയാക്ഷൻ കെ നോട്ട് ബി റിവേഴ്സ്ഡ് ഓർ കാൺ ബി റീചാർജ്ഡ്. അതായത് നമ്മൾ പ്രൈമറി സെല്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ സെല്ലിൻ്റെ റിയാക്ഷൻ ഒരൊറ്റ പ്രാവശ്യം നടക്കുള്ളൂ. സെൽ റിയാക്ഷൻ ഒരൊറ്റ തവണയേ നടക്കുള്ളൂ. അതിനുശേഷം ആ സെല്ലോ ബാറ്ററിയോ എന്താവും? ചാവും, ഡെഡാവും. അപ്പോൾ അവരൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പീരീഡിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരു 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 ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ യൂസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ ആ നടന്ന റിയാക്ഷൻസിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനോ വീണ്ടും റീചാർജ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റില്ല? ആ റിയാക്ഷനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനോ റീചാർജ് ചെയ്യാനോ കഴിയില്ല. അപ്പോൾ ഒറ്റ തവണ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന സെൽ റിയാക്ഷനാണ് എന്ത്? പ്രൈമറി സെല്ല്. അതിലുള്ള സെൽ റിയാക്ഷൻസ് അങ്ങനെയാണ്. അപ്പോൾ അതിനെ നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നത്, ഒന്ന് ഡ്രൈ സെല്ലും രണ്ടാമത്തെ മെർക്കുറി സെല്ലും. അപ്പോൾ നമുക്ക് ഏത് സെല്ലായാലും നമുക്ക് ഓർമ്മിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. ഏതൊരു സെല്ലിലും ആനോഡ് ഉണ്ടാവും, കാഥോഡ് ഉണ്ടാവും, ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. ഈ മൂന്നും കൂടി ഇതാണ് സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എല്ലാത്തിലും നോക്കേണ്ടത് ആരൊക്കെയാണ് ഓരോ സെല്ലിലും ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്, എങ്ങനെയൊക്കെയാണ് റിയാക്ഷൻ വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ സെല്ലെന്നാൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം എന്ത്, ഡ്രൈ സെല്ല് പ്രൈമറി സെല്ലിൻ്റെ ഒരു ഡിവിഷനാണ് ആണല്ലോ. പിന്നെ ഉള്ളതാണ് മെർക്കുറി സെല്ല്. അപ്പോൾ ആദ്യം നമ്മൾ ഡ്രൈ സെല്ലാണ് പറയുന്നത്. ഈ ഡ്രൈ സെല്ല് ഒരു പ്രൈമറി സെല്ലാണ്, അതുകൊണ്ട് തന്നെ റിയാക്ഷൻ എന്ത് ചെയ്യാൻ നടക്കുള്ളൂ, ഒറ്റ തവണയേ നടക്കുള്ളൂ. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെല്ല് ഡെഡാവും. കുറച്ച് പീരീഡ് ഓഫ് ടൈമിലേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ആ സെൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാനോ റീചാർജ് ചെയ്യാനോ കഴിയില്ല. ആൻഡ് ഈ ഡ്രൈ സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാൻഷ്യൽ സെല്ലിൻ്റെ ഒരു കോമ്പാക്റ്റ് ഫോമാണ്. അത് അതിൻ്റെ ഒരു പറയുന്നതാണ്, എന്ത് ടൈപ്പ് ഓഫ് സെല്ല് ആണെന്ന് പറയുന്നത് ലാൻഷ്യൽ സെൽ, അങ്ങനെ തന്നെയാണ് പ്രൊണൗൺസിയേഷൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഓക്കെ. അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെയാണ് ഈ ഡ്രൈ സെല്ലുള്ളതെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വരച്ചുതരാം. അപ്പോൾ ഇതിൽ മെയിനായിട്ടും സിങ്ക് കണ്ടെയ്നറാണ് നമ്മുടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആനോഡിനെ പുറത്ത് വരയ്ക്കാം. സിങ്ക് കണ്ടെയ്നറാണ് നമ്മുടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഗ്രാഫൈറ്റ് റോഡ് നമ്മൾ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്യും. അതെന്ത് ചെയ്യില്ല, അത് കാഥോഡായിട്ട് ആക്ട് ചെയ്യും, ബോട്ടത്തിന് ടച്ച് ചെയ്യില്ല. അപ്പം നമ്മുടെ ആനോഡ് ആരാണ്? സിങ്കാണ്. സിങ്കാണ് നമ്മുടെ ആനോഡ്. ആൻഡ് ഇതിൽ നമ്മൾ എന്ത് വെക്കുന്നുണ്ട്? ഗ്രാഫൈറ്റിന് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാഫൈറ്റിന് നീല കളറിലാക്കാം. ഇതാണ് ഗ്രാഫൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഗ്രാഫൈറ്റിനെ നമ്മൾ ബോട്ടത്തിൽ ടച്ച് ചെയ്യിപ്പിക്കില്ല. ഓക്കെ. ഇതെന്താണ്? ഗ്രാഫൈറ്റാണ്. ഗ്രാഫൈറ്റ് പറഞ്ഞാൽ എന്താ? കാർബണാണേ. കാർബണിൻ്റെ ഫോമുകളിലൊന്നാണ് ഗ്രാഫൈറ്റ്. അപ്പോൾ അതെന്താണ്? കാഥോഡാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആനോഡ് സിങ്ക് ആയിട്ടെടുത്ത് കാഥോഡ് ഗ്രാഫൈറ്റ് ആക്കിയിട്ട് മാറ്റി. അപ്പോൾ ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ബോട്ടത്തിൽ ടച്ച് ചെയ്യുന്നില്ല, ആൻഡ് അത് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു മെറ്റൽ ക്യാപ്പ്
ഈ കാഥോഡിൻ്റെ മേലെയായിട്ട് വെക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ഫോർ ബെറ്റർ കോൺടാക്റ്റിനാണ്, കോൺടാക്റ്റ് നന്നാവാൻ വേണ്ടിയിട്ടാണ് ഒരു മെറ്റൽ ക്യാപ്പ് നമ്മളവിടെ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലേക്കായിട്ട് നമുക്കൊരു മെറ്റൽ ക്യാപ്പ് വയ്ക്കാം. ഇതുപോലെ ഒരു മെറ്റൽ ക്യാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാഫൈറ്റിൻ്റെ മേലെ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ക്യാപ്പ്. ഇതാണ് മെറ്റൽ ക്യാപ്പ്. അതെന്തിനാണ്, നല്ലൊരു കോൺടാക്റ്റ് ഇതിന് വേണ്ടിയിട്ടാണ് ഈ മെറ്റൽ ക്യാപ്പ് വയ്ക്കുന്നത്. ഇനി ഇതിനെ സറൗണ്ട് ചെയ്തിട്ട്, നമ്മളിപ്പോൾ ഗ്രാഫൈറ്റ് പറഞ്ഞല്ലോ, അപ്പോൾ ഗ്രാഫൈറ്റിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു മിക്സ്ചർ ഉണ്ട്. MnO2 കാർബണിൻ്റെയും ഒരു മിക്സ്ചർ ഇതിനെ സറൗണ്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ 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 ഒരു മിക്സ്ചറുണ്ട്. ഈ ഗ്രഫൈറ്റിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു മിക്സ്ചറുണ്ട്. MnO2 കാർബണിൻ്റെയും മിക്സ്ചറാണ് അത്. ആരുടെ മിക്സ്ചറാണ്? MnO2 കാർബണിൻ്റെ മിക്സ്ചറാണ് ഇതിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഇലക്ട്രോഡ് തമ്മിലുള്ള സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആരൊക്കെയായി? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആനോഡായി, കാഥോഡായി അല്ലേ, ഇതിന് ബെറ്റർ കോൺടാക്റ്റ് കിട്ടാൻ വേണ്ടി മെറ്റൽ ക്യാപ്പായി. ഇനി നമുക്ക് എന്ത് വേണം? ഇലക്ട്രോലൈറ്റും കൂടി വേണം അല്ലേ. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോഡിൻ്റെയും ഇടയിലായിട്ട്, അതാ ഈ രണ്ട് ഇലക്ട്രോഡിൻ്റെയും ഇടയിലായിട്ട് നമുക്ക് എന്തുണ്ട്? ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഇലക്ട്രോലൈറ്റ് ആണ് ഏത്? പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ആണ് NH4Cl ആൻഡ് ZnCl2. ഇവരുടെ ഒരു കോമ്പോനെയാണ് നമ്മൾ അവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇതാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു? ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു സിങ്ക് ആനോഡ് വെച്ചു അല്ല, സിങ്ക് ആനോഡ് വെച്ചു. പിന്നെ നമ്മൾ അത പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കാഥോഡാണ്. അപ്പോൾ കാഥോഡായിട്ട് നമ്മൾ ഗ്രഫൈറ്റിനെ വെച്ചു. ഗ്രഫൈറ്റിൻ്റെ ബോട്ടം നമ്മൾ താഴെ ടച്ച് ചെയ്യിപ്പിക്കാനാണ് വെച്ചേണേ. അതിനൊരു ബെറ്റർ കോൺടാക്റ്റിന് വേണ്ടിയിട്ട് മുകളിലൊരു മെറ്റൽ ക്യാപ്പ് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ നമ്മുടെ കാഥോഡിനെ സറൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ട്? ഒരു മിക്സ്ചറുണ്ട്. ആ മിക്സ്ചറാണ് MnO2+ കാർബൺ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇലക്ട്രോലൈറ്റ് ആണ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് അയോൺസ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇലക്ട്രോലൈറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ് NH4Cl+ZnCl2. അതാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ഇനി ഈ കണ്ടെയ്നറിനെ നമ്മളൊരു കാർഡ്ബോർഡ് വെച്ച് കവർ ചെയ്യും. അതെന്തിനാണെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള കോൺടാക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയിരുന്നു തീർക്കണം. അപ്പോൾ ഇതാണ് ഡ്രൈ സെല്ലിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് റിയാക്ഷൻസ് നോക്കണമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആനോഡിൻ്റെ റിയാക്ഷൻസ് നോക്കാം. ആനോഡിൽ സിങ്ക് ആണല്ലോ ഉള്ളത്. സോ ആനോഡിൽ എന്താ നടക്കുന്നത്? ഓക്സിഡേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുക. Zn2+ 2 ഇലക്ട്രോൺ അല്ലേ. ഇനി അടുത്തത് കാഥോഡ്. റിഡക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഗെയിൻ ആണ് ഉണ്ടാവുക. ആൻഡ് കാഥോഡിൽ ആരെ സറൗണ്ട് ചെയ്തിട്ട്? സറൗണ്ടിങ് സാധനം എന്താ? MnO2 ആണ് അല്ലേ മെയിനായിട്ടും. കാർബൺ ഉണ്ട്, പക്ഷേ MnO2 ആണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ MnO2 എന്ത് ചെയ്യും? നമുക്ക് അതിന് ചുറ്റിനുമായിട്ട് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. സോ MnO2 ഈ ഇലക്ട്രോലൈറ്റും കൂടി കമ്പൈൻ ആവും. അതായത് ഇലക്ട്രോലൈറ്റ് എന്തായിരുന്നു? NH4Cl ZnCl2. NH4Cl ZnCl2 ആണ്. നമുക്ക് ZnCl2 ആവശ്യമില്ല, അതിനെ നമുക്ക് പിന്നീട് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് നമ്മളിപ്പം തൽക്കാലം NH4Cl മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ NH4Cl നമുക്ക് അയോണായിട്ട് എടുക്കുകയാണെങ്കിൽ NH4+ ആണ് മെയിനായിട്ടും അവിടേക്ക് പോകണേ അല്ലേ. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിനെ വാങ്ങുന്നുണ്ട്. ഒരു പ്ലസ് ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു മൈനസ് വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിനെ വാങ്ങി. എന്നിട്ട് എന്തായി മാറി? അപ്പം ഫോർ എക്സാമ്പിൾ പഠിക്കാനുള്ള എളുപ്പത്തിന് ഞാൻ എന്ത് പറയണു? ഇല്ല, ഒരു ഹൈഡ്രജൻ ഈ MnO2 പോകണം. അപ്പോൾ എന്താവും? MnO OH എന്നാവും. അതിനോടൊപ്പം തന്നെ എന്ത് റിലീസ് ആവുന്നുണ്ട്? ഇതിലൊരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ അത് അമോണിയയായി മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ആനോഡിലും കാഥോഡിലും റിയാക്ഷൻ. ഒന്നും കൂടിയും പറഞ്ഞുതരാം. ആനോഡിൽ നമുക്ക് സിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ Zn2+ 2 ഇലക്ട്രോൺ ആവും. ഇനി കാഥോഡിൽ നമുക്ക് എന്തുണ്ട്? MnO2 ഉണ്ട്. ആ MnO2
നമ്മുടെ ഇലക്ട്രോലൈറ്റും കൂടി കൺസിഡർ ചെയ്യണമല്ലോ നമുക്ക്. അപ്പോൾ ഇലക്ട്രോലൈറ്റിനെ വാങ്ങും. ഇലക്ട്രോലൈറ്റിൽ നമ്മൾ എടുക്കുന്നത്, ഇലക്ട്രോലൈറ്റിൽ രണ്ടാൾക്കാരുണ്ട്, NH4Cl ഉം ZnCl2ഉം. പക്ഷേ അതിൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം NH4Cl മാത്രം മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു, അതിൽ NH4+ എടുക്കണം, അയോണായിട്ട് എടുക്കണം. അപ്പോൾ NH4+ വരണം. പിന്നെ പ്ലസ് ഉള്ള കാരണം മൈനസും കൂടി വേണമല്ലോ എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ അത് വാങ്ങി. ആൻഡ് റിഡക്ഷൻ റിയാക്ഷനാണ് കാഥോഡിൽ നടക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യും. ആൻഡ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് അതെന്തായി, MnO(OH)ഉം അമോണിയയായി. ഇനി എങ്ങനെ MnO(OH)ആയി എന്ന് വെച്ചാൽ, ഈ അമോണിയ സോറി അമോണിയം അയോണിലെ NH4+ലെ ഒരു ഹൈഡ്രജൻ എന്തായി, MnO2ലേക്ക് പോയി. അപ്പം ഇവിടെ എന്താണ് നടക്കുന്നത്, MnO2+ ഒരു H വന്നില്ലേ. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ ആക്കി മാറ്റാം, MnO(OH) എന്നാക്കിക്കൂടെ. ഇപ്പോഴും എന്തുണ്ട്, ഒരു MnO ഉണ്ട്, രണ്ട് O ഉണ്ട്, ഒരു H ഉണ്ട്. ഓക്കെ, അതങ്ങനെയാണ്, അങ്ങനെയായത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ എന്താവും, അത് അമോണിയം. ക്ലിയറായി വിചാരിക്കണോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ. അപ്പോൾ ഈ ഉണ്ടാവുന്ന അമോണിയ ഉണ്ടല്ലോ, നമ്മളിവിടെ അമോണിയ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ഉണ്ടാവുന്ന അമോണിയ നമ്മൾ ഗ്യാസായിട്ട് പുറത്തേക്ക് വിടില്ല. പക്ഷേ നമ്മൾ അതിനെന്താക്കും, അതിന് അമോണിയനെ അങ്ങനെ അമോണിയം ഗ്യാസായിട്ട് പുറത്തേക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെ അമോണിയനെ എന്ത് ചെയ്യും, നമ്മുടെ ഇലക്ട്രോലൈറ്റിൽ ബാക്കി ഉണ്ടായിരുന്നല്ലോ ഒരു ZnCl2, അതായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. അതായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുക. അതെന്താണ്, Zn(NH3)2Cl, ഇങ്ങനൊരു കോംപ്ലക്സ്, Cl2, ഇങ്ങനൊരു കോംപ്ലക്സ് ഫോം ചെയ്യും. അമോണിയം ക്ലോറൈഡ് അസിഡിക് ആയതുകൊണ്ട് അത് സിങ്ക് കണ്ടെയ്നറിനെ കൊറോഡ് ചെയ്യും. അങ്ങനെ ആ കണ്ടെയ്നറിൽ ഹോൾസ് വന്ന് ലീക്കേജും സംഭവിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, ഈ ഡ്രൈ സെല്ലിൽ എന്തുണ്ട്, നമുക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ട് അമോണിയം ക്ലോറൈഡ് ഉണ്ടല്ലേ, ഇത് അമോണിയം ക്ലോറൈഡ് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ അമോണിയം ക്ലോറൈഡ് അസിഡിക് നേച്ചറാണല്ലോ. അപ്പോൾ സിങ്കിൻ്റെ കണ്ടെയ്നറിനെ അത് കുറവൂടി ഇപ്പിക്കും. അങ്ങനെ കുറവൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അവിടെ ഹോൾസ് ഉണ്ടാവും, ലീക്കേജ് വരും. ഓക്കെ, അതാണ് അതിന് അധികകാലം ജീവനില്ലാത്തത്. അപ്പോൾ ഈ ഡ്രൈ സെല്ലിന് നമുക്കൊരു പൊട്ടൻഷ്യൽ പറയാം. ഡ്രൈ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊട്ടൻഷ്യൽ ഓഫ് ഡ്രൈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.25 volts to 1.5 volts ആണ്. അതാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്നും കൂടി ഉണ്ട്, യൂസസ് അല്ലെങ്കിൽ യൂസ്ഡ് ഇൻ. എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഉപയോഗിക്കുന്നത്, ക്ലോക്കിലും ട്രാൻസിസ്റ്ററിലുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ക്ലോക്ക്, ട്രാൻസിസ്റ്റർ അതിലൊക്കെയാണിത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഇത്രയാണ് ഡ്രൈ സെല്ലിനെ പറ്റിയിട്ട്. ഡ്രൈ സെല്ലിനെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം അതൊരു പ്രൈമറി സെല്ലാണെന്ന് പറയുക. പ്രൈമറി സെല്ലിൻ്റെ കുറച്ച് ഡെഫിനിഷൻ പറയുക. എന്നിട്ട് ഡ്രൈ സെല്ല് എന്തിൻ്റെ എന്ത് ഫോം ഓഫ് സെല്ലാണെന്ന് പറയുക, ലാൻഷ്യൽ സെല്ലാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്, സിങ്ക് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഗ്രഫൈറ്റ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു, അതിന് സറൗണ്ട് ചെയ്തിട്ട് MnO2ഉം കാർബണും ഉണ്ട്. ഇനി ഇലക്ട്രോലൈറ്റ് ആയിട്ട് അവിടെ NH4Cl ഉം ZnCl2 ഉണ്ട്. ആൻഡ് ഓൾസോ ഗ്രാഫൈറ്റിന് മുകളിലായിട്ടൊരു മെറ്റൽ ക്യാപ്പ് ഉണ്ട്, ബെറ്റർ കോൺടാക്റ്റിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കണം, ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും റിയാക്ഷൻസ് പറയണം. ഇങ്ങനെ നമ്മൾ പറയുക, അങ്ങനെ ലിബറേറ്റ് ചെയ്ത് വരുന്ന അമോണിയ നമ്മൾ ഗ്യാസായിട്ട് റിലീസ് ചെയ്യില്ല, പക്ഷേ അതിന് ZnCl2 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചൊരു കോംപ്ലക്സ് ഫോം ചെയ്യും. അതാണ് Zn(NH3)2Cl2. പിന്നെ നമുക്ക് വേണ്ടത് ഈ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സംഭവം അസിഡിക് ആയതുകൊണ്ട് സിങ്ക് കണ്ടെയ്നറിന് കൊറോഡ് ചെയ്യും, ഹോൾസ് ഉണ്ടാക്കും, അങ്ങനെ ലീക്കേജ് വരും. നമുക്കിതിൻ്റെ പൊട്ടൻഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ 1.25 volts to 1.5 volts ആണ്. ക്ലോക്കിലും ട്രാൻസിസ്റ്ററിലും ഉപയോഗിക്കും. അപ്പോൾ ഇത്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് അടുത്ത് ഇതന്നെയാണ് കേട്ടോ അവിടെ ചെയ്യണേ, നമുക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തതാണെന്ത്, മെർക്കുറി സെൽ. അപ്പോൾ മെർക്കുറി സെല്ലിൽ ഒരു കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യലായിട്ടുള്ള 1.35 volts തരാൻ പറ്റും. വെൻ ദ ടോട്ടൽ റിയാക്ഷൻ ഡസ് നോട്ട് ഇൻവോൾവ് എനി അയോൺസ് ഹൂസ് കോൺസെൻട്രേഷൻ ക്യാൻ ചേഞ്ച് ദ സെൽ ക്യാൻ ഗിവ് എ കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ തരാൻ പറ്റും, അതാണ് 1.35 volts. അത്രയാണ് മെർക്കുറി സെല്ലിന് നമുക്ക് ഓർക്കാനുള്ളൂ. ഇനി ഇവിടെ ആനോഡ് കാഥോഡ് ഇലക്ട്രോലൈറ്റ് ഒക്കെ ആയിട്ട് ആ റിയാക്ട് ചെയ്യണം, അതാണ് നമുക്ക് അടുത്തത് അറിയാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന ഡയഗ്രം ഉള്ളതൊക്കെ ഡയഗ്രം പഠിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാം, സിങ്ക് അമാൽഗമാണ്. സിങ്ക് അമാൽഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ എന്ന് അറിയാം, Zn(HG). അമാൽഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കുറിയാണ്. ഓക്കെ, HG സിങ്ക് അമാൽഗം ഇങ്ങനെ.
ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതാം, അല്ലെങ്കിൽ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ZN ബാർ HG. ഇതാണ് നമ്മുടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് റിയാക്ഷൻ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ആദ്യം എല്ലാവരെയും അറിയണം, എന്നിട്ട് നമുക്ക് ഇലക്ട്രോലൈറ്റ് എവിടെ യൂസ് ചെയ്യണം നോക്കിയിട്ടൊക്കെ വേണം ചെയ്യാൻ. അപ്പം ആനോഡായി, ഇനി അടുത്തത് കാഥോഡ്. ഇപ്പം നമുക്ക് കാഥോഡായിട്ട് ഉപയോഗിക്കേണ്ടത് ഒരു മിക്സ്ചർ ഓഫ് മെർക്കുറിക് ഓക്സൈഡും കാർബണാണ്. ഇതെന്താണ്? മെർക്കുറിക് ഓക്സൈഡാണ്. മെർക്കുറിക് ഓക്സൈഡും കാർബണിൻ്റെ ഒരു കോംബോ ആണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ മെർക്കുറിക് ഓക്സൈഡ് എന്നാണ് നമ്മുടെ എന്താ പേര് വന്നത്, മെർക്കുറി സെൽ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. മെയിനായിട്ടും മെർക്കുറിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മെർക്കുറിക് ഓക്സൈഡും കാർബണിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ കാഥോഡിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് വരുന്നത് KOH-ൻ്റെയും ZNO-ൻ്റെയും കോംബോ ആണ്. ഇത് രണ്ടുമാണ്, ഇത് രണ്ടിൻ്റെ മിക്സ്ചറാണ് ഇലക്ട്രോലൈറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി റിയാക്ഷൻ നോക്കാം. ആനോഡിൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ZN ഉണ്ടല്ലോ, അപ്പോൾ ആനോഡിലുള്ള ZN ഇത് എന്തിനാണ് ഓരോരുത്തർ ആഡ് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പം ആനോഡിൽ സിങ്ക് ആണുള്ളത്, ആ സിങ്കിൻ്റെ ഒപ്പം എന്ത് വരും? OH- വരും. ഈ OH- വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി എങ്ങനെ റിയാക്ഷൻ നടക്കും? ഇതിലെ O എന്ത് ചെയ്യും? ZN-ൻ്റെ ഒപ്പം പോവും. അപ്പോൾ ZNO-യും H2O-യും ഫോം ചെയ്യും, ഒപ്പം രണ്ട് ഇലക്ട്രോണും വരും. ഇതെങ്ങനെ എങ്ങനെ വരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് ആനോഡിലുള്ള റിയാക്ഷൻ. ഇനി അടുത്തത് കാഥോഡിലുള്ള റിയാക്ഷൻ. കാഥോഡിലുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാ ഉള്ളത്? HGO ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആ HGO നമ്മൾ അതൊരു ഒരു എന്താ പറയുക, പേസ്റ്റ് ഫോമിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിലെന്തുണ്ടാവും? വാട്ടർ കണ്ടൻറ് ഉണ്ടാവും. സോ വെള്ളം, പിന്നെ അതെന്താണ്, കാഥോഡിൽ റിഡക്ഷൻ റിയാക്ഷനാണ് ഉണ്ടാവുന്നത്. ആൻഡ് ഇലക്ട്രോൺസിനെ അത് ഗെയിൻ ചെയ്യും. അപ്പോൾ രണ്ട് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തു. അങ്ങനെ എന്തായി? ഇതെങ്ങനെ രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിൽ നിന്ന് അപ്പോൾ റിഡക്ഷനാണല്ലോ നടന്നത്. ഈ ഓക്സിജൻ എന്ത് പോവും? പുറത്തേക്ക് പോവും. അപ്പം അങ്ങനെ രണ്ട് OH- ആവും. ഇനി ഇതെങ്ങനെ ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം ആനോഡിലുള്ള ആളാരാണ്? സിങ്ക് അമാൽഗമാണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എന്തെടുത്തു? സിങ്കിനെ എടുത്തു. ഇനി ഈ OH- അത് എവിടെ വന്നു എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇലക്ട്രോലൈറ്റിൽ KOH ഉണ്ടല്ലോ, അപ്പോൾ ആ KOH-ലെ OH-നെയാണ് നമ്മൾ എടുത്തേണ്. ഓക്കെ, ആനോഡായോണ്ട് അവിടെ അതിൻ്റെ ഒപ്പം നമ്മൾ നെഗറ്റീവായിട്ടുള്ള അയോൺ എടുത്തു. ഇപ്പം നേരത്തെ കേസിൽ ഡ്രൈ സെല്ലിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ല ഡ്രൈ സെല്ലിൽ നമ്മൾ എടുത്തപ്പോൾ എന്താ ചെയ്തത്? ഈ കാഥോഡിലെ MnO2-ൻ്റെ ഒപ്പം ഈ ഇലക്ട്രോലൈറ്റിലെ പോസിറ്റീവ് പോർഷനാണ് നമ്മൾ കൊടുത്തത്. ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കി തരാം. നേരത്തെ നമ്മൾ പറഞ്ഞ ഡ്രൈ സെല്ലിൽ കാഥോഡിൻ്റെ പോർഷനിൽ MnO2-ഉം കാർബണുമാണ് ഉണ്ടായിരുന്നത്. നമ്മളപ്പോൾ റിയാക്ഷൻ ചെയ്തപ്പോൾ ഈ MnO2-ൻ്റെ ഒപ്പം ഇലക്ട്രോലൈറ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? NH4Cl-ഉം ZnCl2-ഉം ഉണ്ടായിരുന്നു. അതിൽ NH4Cl-ൻ്റെ പോസിറ്റീവ് പോർഷനാണ് നമ്മൾ കാഥോഡിൻ്റെ ഒപ്പം എന്താ ആഡ് ആക്കിയിട്ട് ഇലക്ട്രോണിനെ വാങ്ങി അങ്ങനെ റിയാക്ഷൻ നടത്തിയത് അല്ലേ. NH4+, അതായത് ഈ ഇലക്ട്രോലൈറ്റിൽ NH4Cl ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് NH4+ എന്നും Cl- എന്നും പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്യായിരുന്നല്ലോ. ആൻഡ് കാഥോഡിലാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിനെ കൊണ്ട് ആഡ് ആക്കിയത്. ആരുടെ കേസിൽ? ഡ്രൈ സെല്ലിൻ്റെ കേസിൽ. അപ്പം കാഥോഡിലേക്ക് ഇലക്ട്രോലൈറ്റിലെ ഒരാളെ ആഡ് ആക്കുമ്പോൾ, അതും അയോണായിട്ട് ആഡ് ആക്കുമ്പം, പോസിറ്റീവ് ആയിട്ടുള്ള അയോൺ ആരാണോ അയാളെയാണ് ആഡ് ആക്കുക. ഒരു എളുപ്പവഴി അത് മനസ്സിലാക്കാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ പോസിറ്റീവ് ആയിട്ടുള്ള ആളെ കാഥോഡിലേക്ക് ആഡ് ആക്കണത് എന്തിനാണെന്ന് വെച്ചാൽ, കാഥോഡിലേക്കാണ് ഇലക്ട്രോലൈറ്റിനെ ആഡ് ആക്കണമെങ്കിൽ നമ്മൾ ഇലക്ട്രോലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ പോസിറ്റീവ് അയോണിനെയാണ് ആഡ് ആക്കുക. അതെന്തിനാന്ന് വെച്ചാൽ കാഥോഡിൽ റിഡക്ഷനാണ് നടക്കുക. അപ്പോൾ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുകയാണ് ചെയ്യാം. ലൈക്ക് ഒരു ഇലക്ട്രോണിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോസിറ്റീവ് ആളെയാണ് വേണ്ടത് അല്ലേ. ഒരു നെഗറ്റീവ് ചാർജിനെ എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് പോസിറ്റീവ് ചാർജിനെയാണ് വേണ്ടത്. സോ അതിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇലക്ട്രോലൈറ്റിലെ പോസിറ്റീവ് പോർഷനെ കാഥോഡിലേക്ക് ഇലക്ട്രോലൈറ്റിനെ ആഡ് ആക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മെർക്കുറി സെല്ലിൽ എന്താണ് ചെയ്യുന്നത്? മെർക്കുറി സെല്ലിൽ നമ്മൾ ആനോഡിലേക്കാണ് ആഡ് ആക്കുന്നത്. ആനോഡിലേക്ക് ആഡ് ആക്കുമ്പോൾ എന്ത് വേണം? ആനോഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യുന്ന ആളാണ്. അതെ, വിഡ്രോ ചെയ്യണം. അപ്പം നമുക്ക് എന്ത് വേണം? ഒരു നെഗറ്റീവ് ചാർജാണ് വേണ്ടത് അവിടെ. ഓക്കെ, സോ നെഗറ്റീവ് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ചാർജ് ഉണ്ടാവണം. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് KOH-ലെ OH പോർഷനെ നമ്മളിവിടേക്ക് എന്താക്കുന്നത്? ആഡ് ആക്കുന്നത്. അപ്പോൾ ഈ 2 ഇല്ല വിചാരിക്കും. 2-ൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. OH- മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം.
ഞാൻ ഓച്ച് മൈനസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നിന്നുള്ളൊരു ഓ സെഡ് എന്നിലേക്ക് പോകും, അപ്പോൾ സെഡ് എന്നും ആവും. പിന്നെ നമുക്ക് ഉള്ള റിയാക്ഷൻസ് വെച്ചിട്ട് എച്ച് ടു ആവും. ഓക്കെ, എച്ച് മൈനസ് എന്ന് അത് നിൽക്കില്ല, അത് നമ്മളെന്താവും, എച്ച് ടു ആവും. എച്ച് ടു എങ്ങനെയാവുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, രണ്ട് ഓ എച്ച് മൈനസ് കൊടുക്കണം, അല്ലെങ്കിൽ അത് സ്റ്റേബിളായിട്ട് നിൽക്കില്ല. രണ്ട് ഓ എച്ച് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓ ഇവിടേക്ക് കൊടുത്തു, പിന്നെ ഒരു ഓ ബാക്കിയുണ്ട്, രണ്ട് ഹൈഡ്രജനും ഉണ്ട്. അങ്ങനെയാണ് വാട്ടർ ആവുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമേ ഒരു ഓ എച്ച് മൈനസ് ആണ് കൊടുക്കണമെങ്കിൽ വാട്ട് ഹാപ്പൻസ്? നമ്മൾ ആദ്യമേ ഒരു ഓ എച്ച് മൈനസ് കൊടുക്കണുള്ളൂ എന്ന് വിചാരിക്കുക. അതായത് ഇങ്ങനെയാണ് സംഭവം ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. സിങ്കിൻ്റെ ഒപ്പം നമ്മൾ ഒരു ഓ എച്ച് മൈനസേ കൊടുത്തുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? എന്തായാലും സിങ്കിൻ്റെ ഒപ്പം ഓക്സിജൻ കയറണം. ഓക്കെ, ഓക്സിഡേഷനാണല്ലോ, അപ്പോൾ സെഡനോ എന്തായാലും ഉണ്ടാവണം. പിന്നെ എന്താ ഉണ്ടാവുക? ഈ ഓ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു എച്ച് മൈനസ് ആണ്, അതിനങ്ങനെ നിൽക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിനങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ട് ഓ എച്ച് മൈനസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്തുണ്ടാവും? ഇവിടെ ഒരു ഓ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഒരു ഓയും പിന്നെ രണ്ട് ഹൈഡ്രജനും ഉണ്ടാവും. ആണല്ലോ, രണ്ട് ഹൈഡ്രജനും ഉണ്ട്, പിന്നെ ഒരു ഇലക്ട്രോണും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ആ അങ്ങനെ ഒരു ഇലക്ട്രോണിനാൽ രണ്ട് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സെഡ് എൻ ഒ ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും, എച്ച് ടുവും ഓയും കൂടിയിട്ട് എച്ച് ടു ഒ ഉണ്ടാവും, ഈ മൈനസ് ചാർജ് ഇല്ല, പ്ലസ് രണ്ട് ഇലക്ട്രോണും ഉണ്ടാവും. അങ്ങനെയാണ് ഈ സംഭവം വന്നത്. ക്ലിയറായി വിചാരിക്കണം. ഓക്കെ, ഇൻ കേസ് ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇനി അപ്പോൾ അത് ആനോഡിൻ്റെ പോർഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിങ്കാണ് നമുക്ക് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. നമ്മൾ ഇലക്ട്രോലൈറ്റിലോ എച്ച് മൈനസിന് എടുത്തു, എന്തുകൊണ്ട് എടുത്തു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് രണ്ടെണ്ണം എടുക്കണം, എന്നാലേ നമുക്ക് സെഡ് എൻ ഒയും എച്ച് ടു ഒയും ടു ഇലക്ട്രോണും കിട്ടുള്ളൂ. ഇനി കാഥോഡ്, കാഥോഡിൻ്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ കാഥോഡിൽ നമുക്ക് എച്ച് ജി ഒയും സി ഒ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എച്ച് ജി ഒ നമ്മളെടുത്തു. ഓക്കെ, എച്ച് ജി ഒ എടുത്തു. ഇനി നമ്മളതൊരു പേസ്റ്റ് രൂപത്തിലായ കാരണം അതിൽ ഓൾറെഡി വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. പിന്നെ രണ്ട് ഇലക്ട്രോൺസിനെ നമ്മൾ വാങ്ങിച്ചു. അതൊക്കെ ഒരു ആസ് ചാർജ് ബാലൻസിങ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ എടുക്കുന്നതാണ്. രണ്ട് ഇലക്ട്രോണെ വാങ്ങിച്ചു. അപ്പോൾ എന്തായി? ഇത് റിഡക്ഷൻ ആണല്ലോ, ഓക്സിജൻ ഇതിൽ നിന്ന് പോകണം, എച്ച് ജി ഒന്ന് ഓക്സിജൻ പോകണം. അപ്പോൾ എച്ച് ജി എന്നാവും, പിന്നെ എന്താവും, ടു ഓ എച്ച് മൈനസ് എന്നാവും. കാരണം എന്താ, ഇവിടെ നിന്നൊരു ഓക്സിജൻ ഇങ്ങോട്ട് കയറല്ലേ, എച്ച് ടു ഒയിലേക്ക് ഒരു ഓക്സിജൻ പ്ലസ് രണ്ട് ഇലക്ട്രോൺ, ഇത്രയും കാര്യങ്ങളാണ് കയറുന്നത്. എച്ച് ജി ഇവിടെ ഉണ്ട്, പിന്നെ ബാക്കി വരുന്നത് ഇത്രയാണ്, എച്ച് ജി എച്ച് ടു ഒ ഓ ടു ഇലക്ട്രോൺ. അപ്പോൾ എന്തുണ്ട്, രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, രണ്ട് ഓക്സിജൻ ഉണ്ട്, രണ്ട് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇതല്ല വരിക ടു എച്ച് മൈനസ്, അതാണ് ഇവിടെ വന്നതാണ്. ഓക്കെ, സോ ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ടോട്ടൽ റിയാക്ഷൻ എഴുതണം. അപ്പോൾ ആനോഡും കാഥോഡും എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടോ. ഇനി ഇതിൻ്റെ ടോട്ടൽ റിയാക്ഷൻ എഴുതാനാണെങ്കിൽ ആനോഡിക് റിയാക്ഷൻ സെഡ് എൻ പ്ലസ് ടു ഒ എച്ച് മൈനസ് ഗിവ്സ് സെഡ് എൻ ഒ പ്ലസ് എച്ച് ടു ഒ പ്ലസ് ടു ഇലക്ട്രോൺ. ആൻഡ് കാഥോഡിലുള്ള റിയാക്ഷൻ പ്രകാരം എച്ച് ജി ഒ പ്ലസ് എച്ച് ടു ഒ പ്ലസ് ടു ഇലക്ട്രോൺ ഗിവിങ് എച്ച് ജി പ്ലസ് ടു ഒ എച്ച് മൈനസ്. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. എന്താണ്, രണ്ട് ഇലക്ട്രോണും രണ്ട് ഇലക്ട്രോണും ക്യാൻസലായി, ഇവെള്ളവും ആവെള്ളവും ക്യാൻസലായി, അല്ലേ, ഈ ടു ഒ എച്ച് മൈനസും ഈ ടു ഒ എച്ച് മൈനസും ക്യാൻസലായി. ലാസ്റ്റ് നമുക്ക് വരുന്നതാണ് നമ്മുടെ ടോട്ടൽ റിയാക്ഷൻ സെഡ് എൻ പ്ലസ് എച്ച് ജി ഒ ഗിവ്സ് സെഡ് എൻ ഒ പ്ലസ് എച്ച് ജി. ഇതാണ് നമ്മുടെ ടോട്ടൽ റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലെ റിയാക്ഷൻസൊക്കെ, മെയിനായിട്ട് റിയാക്ഷനാണ് ഉള്ളത്. കൺസെപ്റ്റ് മനസ്സിലാക്കി അത് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി ഈ ടോട്ടൽ റിയാക്ഷനിൽ എന്തില്ല, അയോണൊന്നുമില്ല, അല്ലേ. അപ്പോൾ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് എന്തുള്ളത്, അതിന് അയോൺസ് ഉണ്ടെങ്കിലേ വേരിയേഷൻ വരുള്ളൂ പൊട്ടൻഷ്യലിൽ. ഇതിന് അയോൺസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ തരാൻ പറ്റുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് 1.35 വോൾട്ട് എന്ന് പറയുന്നത്. ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാച്ചിൽ യൂസ് ചെയ്യുന്നുണ്ട്, വാച്ചുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഹിയറിംഗ് എയ്ഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ അടുത്ത പ്രാവശ്യം വാച്ച് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുക, ഓ എൻ്റെ വാച്ചിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, മെർക്കുറി സെൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഹിയറിംഗ് എയ്ഡ്സ് ചെവി കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് വെക്കില്ലേ ചെവിയിൽ, ആ സംഭവത്തിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാച്ചിലും യൂസ് ചെയ്യുന്നുണ്ട്, ഹിയറിംഗ് എയ്ഡ്സിലും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ രസത്തിന് വരച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് പറഞ്ഞാൽ പ്രൈമറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള സെൽസ് പഠിക്കാം. സെറ്റിൽ ദെൻ, താങ്ക് യു.